നമസ്കാരം. ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജ് മണിമലക്കുന്നിൽ എൻ സി സി ഏകദിന ക്യാമ്പിനോടനുബന്ധിച്ച് പിറവം എക്സൈസിൻ്റെ വിമുക്തി മിഷൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശം സിവിൽ എക്സൈസ് ഓഫീസർ റോബി കെ എം നൽകുകയാണ്. ഇതിൻ്റെ വാർത്തയിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം. ഏറ്റവും നല്ല ലഹരി എന്ന് പറയുന്നതാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് പല ലഹരികളുണ്ട്. ഡ്രൈവ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു ലഹരിയായിരിക്കും. നന്നായിട്ട് കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, ഇതൊക്കെ പലരും പല ലഹരികളാണ്. ലഹരി പദാർത്ഥങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയേണ്ടത് അല്ലേ, ലഹരി പദാർത്ഥങ്ങൾ. അപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ലഹരി പദാർത്ഥങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ ചെന്നിട്ട് പ്രവർത്തിച്ച് അവൻ്റെ അവസ്ഥ അല്ലെങ്കിൽ അതിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഒരു മയക്കങ്ങളോ അല്ലെങ്കിൽ തളർച്ചയോ അല്ലെങ്കിൽ ഉന്മാദമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്ന ഏത് പദാർത്ഥത്തെയും നമുക്ക് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയാം അല്ലേ? അങ്ങനെയല്ലേ? അതല്ലേ ലഹരി പദാർത്ഥങ്ങൾ. ഏത് തരത്തിൽപ്പെട്ട ലഹരികൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. കഞ്ചാവ് അല്ലെങ്കിൽ മറ്റേ MDMA എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്ഥിരം പേപ്പറിൽ കാണും ഓരോ തരത്തിൽപ്പെട്ട ഡ്രഗ്സ് അല്ലേ. ഇതൊക്കെ എന്താണെന്ന് വല്ല നിങ്ങൾക്കറിയാമോ? നമ്മുടെ പഴയ കാലഘട്ടങ്ങളിൽ എന്തൊക്കെയായിരുന്നു? ഒരു മുറിവീടി അല്ലെങ്കിൽ ഒരു പുകയില അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വലിച്ചു കിടക്കുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ എല്ലാം ന്യൂ ജെൻ ലഹരിയിലേക്ക് വഴി മാറിയിരിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ചെറുപ്പക്കാർ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ എൻ്റെ തളർച്ച അല്ലെങ്കിൽ എൻ്റെ ഉറക്കത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാൻ എന്തോ എനിക്ക് കുറച്ചുകൂടെ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി എന്നൊക്കെയുള്ള പടുവിഡിധ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ലഹരികൾ മുഴുവൻ നമ്മുടെ അടുക്കിലേക്ക് നമ്മുടെ സുഹൃത്തുക്കൾ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും മുഖാന്തരമോ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ നമ്മളൊരു കഴുകൻ കണ്ണുകളുടെ അല്ലെങ്കിൽ ഇവരുടെ ഒരു ലഹരി മാഫിയകളുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട് നമ്മൾ പെടയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഡേഞ്ചറായിട്ടുള്ള, ഒരിക്കൽ പോലും തിരിച്ചു വരാൻ 1% പോലും സാധ്യതയില്ലാത്ത ഏറ്റവും പടുകുഴികളിലേക്ക് നമ്മൾ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക്. MDMA, LSD, ബെത്തഡിൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതുപോലുള്ള ഡ്രഗ്സിൻ്റെ, ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കീഴിൽ വരുന്ന കുറേ കാര്യങ്ങൾ, ഇത് കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും ഒക്കെ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി തന്നെ വളരെയധികമായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിവുള്ള എക്സ്റ്റസികളാണ് ഈ പറയുന്നത്. MDMA എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ കേട്ടിട്ടുണ്ടോ? മെത്തലിൻ ഡയോക്സി മെത്ത് ആംഫിറ്റാമിൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ MDMA പോലും അല്ല. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടാബ്ലറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിക്വിഡ് വെർഷൻ പോലും അല്ല ഇവിടെ നമുക്ക് ഒരിടത്തും കിട്ടുന്നത്. ഇവിടെ കിട്ടുന്ന സാധനം എന്തോ അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ മാത്രമാണ്. അതായത് മെത്ത് ആംഫിറ്റാമിൻ എന്ന് പോലും പറയാൻ പറ്റില്ല. വെറും ആംഫിറ്റാമിൻ എന്ന് പറയുന്ന ഒരു അതിൻ്റെ ഘടകം, ഇതുണ്ടാക്കാനുള്ള ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകം മാത്രമാണ് ഈ ആംഫിറ്റാമിൻ ഇവിടെ കിട്ടുന്നത്. നമ്മുടെ കോളേജിലെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക വലിയ സന്തോഷജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇന്നത്തെ എന്തു പ്രോഗ്രാമുകൾക്ക്, NCC ആയിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോഗ്രാമിനും മുഴുവൻ സപ്പോർട്ടും തന്ന് വേണ്ട രീതിയിൽ NCC മാർഗനിർദ്ദേശങ്ങൾ തരാനായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ റോയിസ് കറിയ സാർ എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ്. സാറിനെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഓരോ ദിവസവും പത്രങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ദാരുണ സംഭവങ്ങളുടെ എണ്ണം വളരെ അധികം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ഈ ദാരുണ സംഭവങ്ങൾ? പീഡന സംബന്ധിയായ സംഗതികൾ, അനുജൻ ജ്യേഷ്ഠനെ കൊന്നു, ആ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ, മാതാവും പിതാവും അപ്പനും അമ്മയും മാതാപിതാക്കളും മക്കളും, നമ്മൾ ഏതൊരു ലോകത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം സംഭവങ്ങളുടെ പിന്നാമ്പുറത്തേക്ക് നമ്മൾ നടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ലഹരിയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. വിരുദ്ധ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. കൂത്താട്ടോളത്ത് നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.